ഹായ് മമുക്ക, ഇവിടെ നമസ്കാരം സാർ. സർ, എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, നമ്മൾ ഈ ഇപ്പം ആസ് ദ ടാഗ് ലൈൻ ഇറ്റ് സെൽഫ് സജസ്റ്റ് ബയോഗ്രഫി ഓഫ് വിജിലാന്റെ കോപ്പ് എന്നാണ് ഉള്ളത്. അപ്പം ഈ ബയോഗ്രഫി അല്ലെങ്കിൽ റിയൽ ലൈഫ് ബേസ്ഡ് സ്റ്റോറീസ് ചെയ്യുമ്പം ഇസ് ദർ എൻ എലിമെൻറ്റ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ഒരു ചാലഞ്ച്? കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ കടുവ എന്നുള്ള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ദ വർ ക്വൈറ്റ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസംസ് ദാറ്റ് ഗോഡ് സെയിങ് ദാറ്റ് ഇത് യുനോ ഒരു റിയൽ ലൈഫ് സ്റ്റോറി, ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ വേ ഇറ്റ് ഈസ് ബിൻ പോർട്രേഡ് എന്നുള്ള കാര്യം. അപ്പം ആ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഈ ഒരു സിനിമയിൽ യുനോ സാറിന് നേരിടേണ്ടി വരൂ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ വിജിലാൻ്റെ കോപ്പിനായതാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വിജിലാൻ്റെ കോപ്പ് എന്ന് പറഞ്ഞാൽ താന്തോന്നിയായ ഒരു പോലീസുകാരൻ്റെ ജീവിതകഥ എന്നേ അത് അർത്ഥമുള്ളൂ. പക്ഷേ ദ റാർ ഈ കഥാപാത്രത്തിൻ്റെ ചില രംഗങ്ങളിൽ റിയൽ ലൈഫ് ഇൻസുറൻസിനോട് വെരി ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ദിസ് ഈസ് എ കോപ്പ് ഹൂ ഇസ് എ ക്യാരക്ടർ ഇൻ ദ ഫിലിം. അപ്പോൾ ബയോഗ്രഫി ഓഫ് എ വിജിലൻ്റ് കോപ്പ്, നമ്മുടെ ആൾക്കാർ പലരും വിജിലൻ്റ് കോപ്പ് എന്നാണ് അതിനെപ്പറ്റി അർത്ഥമാക്കുന്നതല്ല, വിജിലൻ്റ് ആണ്. നമുക്ക് ഇവിടെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം റിലീസായ സിനിമകൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പുഴുവാണെങ്കിലും ഭീഷ്മപർവ് ആണെങ്കിലും റൊഷാഖ് ആണെങ്കിലും ഈ വർഷം ഇപ്പോൾ റിലീസായിരിക്കുന്ന നൻപകൾ നേരത്തെ മയക്കമാണെങ്കിൽ ഇതെല്ലാം പലവിധ ജോണറുകളിൽ നിന്നുള്ള സിനിമകളാണ്. അപ്പോൾ ഈ വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നൻപകൽ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ക്രിസ്റ്റഫർ ഉണ്ട്, ഇനി കാതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ജോണറിൽ പെടുന്ന സിനിമകളാണ്. ഓരോ വർഷവും ഇത്തരത്തിൽ എല്ലാവിധ ജോണറും ടച്ച് ചെയ്ത് പോകണം എന്നുള്ളത് ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണോ? എനിക്കറിയുന്ന ഒരു ചെറിയ ആൻസർ ആണ് കേട്ടോ, ഫുൾ ആൻസർ അല്ല. 50% ആൻസർ തരുള്ളൂ. ഇത് ഞാനിപ്പോ കിങ് ഓഫ് കൊത്തയില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ നൻപകലിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ഇല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാതലിനെ പറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദയകൃഷ്ണൻ സാർ വരുമ്പോഴാണെങ്കിലും ഉണ്ണികൃഷ്ണൻ സാർ വരുമ്പോഴാണെങ്കിലും കാതലിനെ പറ്റി മമ്മൂക്ക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ? സത്യം പറഞ്ഞോട്ടെ, ചെറുതായിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും, നമുക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് പറയുന്നത് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നൻപകല് ഞാൻ അറിഞ്ഞു നൻപകലിൻ്റെ റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ അതുവരെ. ഇപ്പോൾ റിവ്യൂസ് രണ്ട് മൂന്നെണ്ണം ഞാൻ ദുൽഖറിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇത് എന്താണ് ലൈക്ക് ഇത്രയും ലൈക്ക് ഹൗ മച്ച് ഇസ് ഈ ഏബിൾ ടു ഡു ഇത്രയും വർഷം സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും. ലൈക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റിയാൽ ആ ഇഷ്ടം പോകും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ ഐ എം സീയിങ് മമ്മൂക്ക ഡൂയിങ് ഒരുപാട് ഒരുപാട് സിനിമകൾ, ഒരുപാട് സബ്ജക്ട്സ്. മമ്മൂക്കിക്ക് മാത്രം ഇങ്ങനെ ഇത്രയും നല്ല സബ്ജക്ട്സും ഇത്രയും നല്ല ഡയറക്ടേഴ്സും മേക്കേഴ്സും ഒക്കെ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ദുൽഖറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വാട്ട് ദുൽഖർ സെഡ് ഇസ് ഹീസ് ജസ്റ്റ് ഹാവിങ് ഫൺ, ഹീസ് ഹാവിങ് ഫൺ ഡൂയിങ് ദ ഫിലിംസ്. ഒരു ഇപ്പോൾ ഒന്നും ബോദർ ചെയ്യാതെ സിനിമകളുടെ റിസൾട്ട് അല്ലെങ്കിൽ അതിനുള്ള ഓഡിയൻസ് പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബോദർ ചെയ്യാതെ സ്വന്തം ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുകയാണ്, അതാണ് എനിക്ക് മനസ്സിലായത്. വിച്ച് ഇസ് നോട്ട് എൻ ഈസി തിങ് ടു ഡു, എസ്പെഷ്യലി ഇത്രയും ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു ആക്ടറിന്. ഇതാണ് എൻ്റെ 50% ആൻസർ. ബാക്കി സാർ ഒരു വീട്ടിൽ നിന്നുള്ള രണ്ടു പേരും കൂടെ അഭിനയിച്ചെന്ന് എന്തോ ഒരു രഹസ്യങ്ങൾ ആൻസറൊക്കെ ഒരുവിധം 75% മാർക്ക് കൊടുക്കാവുന്ന ഉത്തരം തന്നെയാണ്. ഫണ്ണെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അത് അത്രേ ഉള്ളൂ. ആ ഫണ്ണ് ഇപ്പോൾ ഈ പിള്ളേർ പറയുന്ന വാക്കാണ്, എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാതലായാലും ശരി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടമായാലും ശരി, ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങൾ, പ്ലാൻ ചെയ്തിട്ടുള്ള പടങ്ങളായാലും ശരി, അത് വേറെ വഴി മാറി സഞ്ചരിക്കുകയല്ല ശരിക്കും, ഇതായിരുന്നു ശരിക്കുള്ള വഴി എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇനി വരാൻ പോകുന്ന സിനിമകളുടെ കാര്യം പറഞ്ഞ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട് റൂമേഴ്സ് ഒക്കെ ആയിട്ട്. റൂമറല്ല, ശരിയാണ്, അങ്ങനെ സിനിമയുടെ പേര് തീരുമാനിച്ചത് എൻ്റെ അബദ്ധവശാൽ എൻ്റെ വായിൽ നിന്ന് വീണു പോയതാ, അതിപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തന്നെ ആയിരിക്കും. മമ്മൂക്ക ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ് പോലീസ് വേഷത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ഒരു 2017 തോന്നുന്നതിന് മുൻപായി മമ്മൂക്ക പോലീസ് വേഷത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ. ആ ഒരു പോലീസ് വേഷത്തിൽ വരുമ്പോൾ നമുക്ക് പോലീസ് വേഷം എന്ന് പറഞ്ഞാൽ പോലീസിൽ ഒരു പാട് 100 or 110 or 100 divisions ഉണ്ട് പോലീസിൽ.
ഞാനിപ്പോൾ ഏറ്റവും പുതുതായിട്ട് അഭിനയിക്കുന്നത് തീരെ വിചാരിക്കാത്തൊരു പൊസിഷനിലൊരു പോലീസുകാരനാണ്, ഒരു എസ് ഐ, അസിസ്റ്റൻ്റ് എസ് ഐ. എസ് ഐ പോലും അല്ല, ഇതിനകത്ത് ഭാഗ്യവശാൽ ഒരു ഡി എസ് പി ആണ്. അപ്പോൾ ഇവർ ഉദ്യോഗ പവറല്ലാതെ, ഇവരെ പൊസിഷൻ അല്ലാതെ സിനിമയിൽ മനുഷ്യരാണല്ലോ ഇവരെല്ലാവരും. അവരുടെ കഥകളാണ് കൂടുതൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരാൾ അധ്യാപകനായാലും ശരി, അല്ലെങ്കിൽ സ്കൂൾ മറ്റേ കളക്ടറായാലും സാധാരണ കർഷകനായാലും പോലീസുകാരനായാലും ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കഥകളും മനസ്സും ഒക്കെ ഉണ്ട്. അതാണ് കൂടുതലും ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ഞാൻ. അപ്പോൾ അത് തന്നെയായിരിക്കും ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഇയാളുടെ, ഇയാൾക്കൊരു വ്യഥയുണ്ട്, ഒരു കഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അത് ഇയാളെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട് ആ സിനിമയുടെ അവസാനം വരെ. അത് ഫോളോ ചെയ്താൽ തന്നെ സിനിമ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ, നൻപകൽ നേരത്തെ മയക്കമെന്ന് പറഞ്ഞ ആ പടത്തിലെ ഒരു കിടക്കുന്നൊരു ഫോട്ടോ ജോർജേട്ടൻ്റെ ഒരു പോസ്റ്ററോട് വന്നിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ എന്താണ്, ആ ഒരു കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത്? അത് എപ്പോൾ എടുത്താൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ കിടക്കുന്ന സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കിടക്കാൻ വരെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനത് കിടന്നാൽ ഈ അഴുക്ക് പറ്റും, പാൻറ് ചുളിയും, മേക്കപ്പ് പോകുമെന്നൊന്നുള്ള പ്രശ്നമൊന്നുമില്ല. ആ മുണ്ടും ഷർട്ടും തന്നെയാണ് ആ സിനിമ ത്രൂ ഔട്ട്. അത് രണ്ട് മൂന്ന് ഇതുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ജോഡി. അപ്പോൾ അത് പിന്നെയും പിന്നെയും കഴുകിയിടുന്നു. പ്രത്യേകിച്ചും അത് അഴുക്കൊന്നും പറ്റാനില്ല. അതിനകത്തുള്ളതിന് അഴുക്കിനേക്കാൾ കൂടുതലൊന്നും അഴുക്ക് ആ കിടക്കുന്ന സ്ഥലത്തില്ല. പവയോടെ അങ്ങനെ കിടക്കാം, അങ്ങനെ കിടന്നതാണ്. ഞങ്ങൾ അമ്പലത്തിന് മുമ്പ് ഞാൻ കവന്ന് പ്രാർത്ഥിക്കിടക്കുന്ന ഒരു സാഷ്ടാംഗ പ്രണാമമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഷോട്ടിലോ അതല്ലെങ്കിൽ രണ്ടാമത്തെ ഏകനോ പറ്റിയോ ഒന്ന് കിടന്നപ്പോൾ ഒന്ന് കണ്ണടച്ചെന്നേ ഉള്ളൂ. അതാണ് സത്യം. അതിൻ്റെ പുറയിൽ വേറെ കഥയൊന്നുമില്ല. അതുപോലെ തന്നെ മമ്മൂക്ക, ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ മലയാള സിനിമയിൽ ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന, സിനിമയെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലെത്തിയ ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഇനിയുള്ള ആഗ്രഹം എന്താണ്? എവിടെ ഇനി ആംബിഷൻ, ഇനി ഭാവി എന്താണ്? ചോദിക്കാനൊന്നുമില്ല. നമ്മളിവിടെ എത്തിയിട്ട് ഇനി അങ്ങോട്ട് പോകണം ആംബിഷൻ. ഞാൻ ഇത് തന്നെ ആഗ്രഹിച്ചതല്ല, നമുക്ക് നല്ലതുമല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ഇതെങ്ങനെയാണ് നമ്മൾ ആ മലയുടെ മുകളിൽ കയറണമെന്ന് പറഞ്ഞ് കയറുന്നല്ലോ. മല കയറാൻ നമ്മൾ ആഗ്രഹിച്ച് കയറുന്നുള്ളൂ. ഇത്തരത്ത് എത്തും, ഇനിയും ചിലപ്പോൾ ഇനി അങ്ങോട്ട് കയറാനുണ്ടാവും. അപ്പുറത്തേക്ക് ഇനിയും കയറിപ്പോയി ചിലപ്പോൾ താഴോട്ട് നമ്മൾ പോകും. അപ്പോൾ പതുക്കെ പതുക്കെ കയറിയാൽ മതി. നമ്മുടെ മുന്നിലോ, നമ്മുടെ മുന്നിൽ ഒരുപാട് കിടപ്പുണ്ട്. അതങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.